ഹായ് ഫ്രണ്ട്സ് ബിജി രമേശ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയാമോ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഞാനിതാ കാരറ്റും ക്യാപ്സിക്കവും ബീൻസും പച്ചമുളകും മുട്ടയും സവാളയും വെളുത്തുള്ളിയും ചിക്കനെ എടുത്ത് വെച്ചിട്ടുണ്ട് ുണ്ട് പിന്നെ എന്താണെന്ന് അറിയുമോ പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പൊന്നിയരി നല്ലോണം കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ബിരിയാണി റൈസ് ഇല്ലാണ്ട് പൊന്നിയരിയിലും നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം തിളച്ച വെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് കൂട്ടിട്ട് ഞാൻ അരി വേകാൻ വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച വെള്ളത്തിൽ അരി ഇടുമ്പോഴെന്ന് അറിയുമോ ചോറ് ഒട്ടിപ്പിടിക്കത്തില്ല പ്രത്യേകിച്ച് പൊന്നിയരി അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പം വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ അരി ഇട്ടിട്ടുണ്ട് അത് അവിടെ നിന്ന് വേഗട്ടെ ഈ സമയം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ എന്താണ് ബീൻസും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ക്യാപ്സിക്കോ ഞാൻ ഇതേ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് സോയ സോസും കുരുമുളക് പൊടിയും ഉപ്പും കോൺഫ്ലവർ ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോയ സോസ് ഉണ്ട് മുട്ടയെടുത്ത് വെച്ചിട്ടുണ്ട് ചോറ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയും കോൺഫ്ലവറും ഒക്കെ ചേർത്തപ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് ഒരു കളറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ സവാളയും ക്യാരറ്റും ബീൻസൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റിൽ ഞാൻ ക്യാപ്സിക്കൂ ഇട്ട് കൊടുത്തു കേട്ടോ നല്ലവണ്ണം വയറ്റി വന്ന് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു സ്പൂൺ അളവിൽ ഞാൻ സോയ സോസ് ഒഴിച്ചു കൊടുത്തു സോയസോസ് തന്നെ ഡാർക്കാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ കുരുമുളകും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം സോയ സോസിൽ ഉപ്പുള്ളത് കാരണം നമുക്ക് നോക്കിയിട്ട് ഉപ്പിടാവും കേട്ടോ അതിനുശേഷം ഞാൻ മുട്ട ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ടയും വെജിറ്റബിൾസും അതുപോലെ തന്നെ കുരുമുളകും ഉപ്പും സോയ സോസും എല്ലാം കൂടി നല്ല മിക്സ് ചെയ്യാൻ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓയിലൊന്നും അധികമില്ലായിരുന്നു കേട്ടോ എനിക്കങ്ങനെ അധികം ഓയിൽ ഉപയോഗിക്കുന്ന ഇഷ്ടമല്ലട്ടോ അത് കാരണം ഞാനിതാ നല്ലോണം ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ പൊന്നി റൈസ് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ലെവൽ തന്നെയാണ് പൊന്നി റൈസ് ചെയ്യുന്നെടുക്കുന്നത് കേട്ടോ എന്താ പറയുക ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനുണ്ടല്ലോ നാരങ്ങ നീരിന് പകരം ഇച്ചിരി വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലോണം മിക്സ് ചെയ്തതിനു ശേഷം ലാസ്റ്റിലാണ് ഞാൻ ചിക്കൻ ചേർക്കുന്നെട്ട് ഈ സമയം അപ്പോഴത്തേക്കും ഞാൻ അമ്മയ്ക്ക് കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം അമ്മ ചിക്കൻ ഉപയോഗിക്കത്തില്ല അപ്പോൾ അതുകാരണം ഞാൻ കുറച്ച് അമ്മയ്ക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സോയ സോസും അതുപോലെ തന്നെ ഇച്ചിരി ഉപ്പും കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പും എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അത് പാകത്തിനുള്ള ഉപ്പും അതുപോലെ അതുപോലെയുള്ള സോസും ഇച്ചിരി പുളിയും വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം എന്നാൽ ചോറിൻ്റെ ഒരു ടെസ്റ്റും അതുപോലെ ടേസ്റ്റും വരുന്നത് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ സ്വാദിഷ്ടമായിട്ടുള്ള ഫ്രൈഡ് റൈസാണ് ഇത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുക മാത്രമല്ല നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോയും കാണുക കമൻ്റ് ചെയ്യുക നല്ല നല്ല രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞു കൊണ്ട് ഒരു വീഡിയോയിൽ സന്ധിക്കാം അതുവരെ നിങ്ങൾ നിന്നും വിട പറയുന്നു ബിജി രമേശ് വ്ലോഗിലെ ബിജി അപ്പോൾ എന്താണ് ഇഷ്ടം തരണം കൂട്ടുകൂടണം കൂട്ടുകൂടാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ ഗോഡ് ബ്ലസ് യു